സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പുണ്യ നബിയിൽ നിന്ന് കേട്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം മറത്ത് സഹാബത്തുൻ ഫസമിഅ അഹദന്നാസി ഫസമിഅ അഹദുന്നാസി സൗതൻ ഫിസ്സഹാബ. പുണ്യ നബി തങ്ങൾ ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം, കച്ചവടക്കാർക്ക് കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാൻ ഈ ഹദീസ് നിർബന്ധമായും ജീവിതത്തിലേക്ക് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ പരിശ്രമിക്കണം. അത്രല്ലേ പറയാൻ പറ്റുള്ളൂ. സമ്പത്ത് ജോലിയുള്ള ആൾക്കാർക്കും ചെയ്യാം, ശമ്പളുണ്ട് എന്നാലും ചെയ്യാം. കച്ചവടക്കാർക്ക് പ്രത്യേകിച്ചും, കൃഷി ചെയ്യുന്ന ആളുകൾ, ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു മേഘം ഭൂമിയിലേക്ക് അരികത്തേക്ക് വന്ന് നിൽക്കുന്ന മേഘം. മേഘമൊക്കെ ഭൂമിയിലെ വളരെ അടുത്താ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഒന്ന് ടേക്ക് ഓഫ് ചെയ്താൽ തന്നെ മേഘം എത്രയോ, അത് കഴിഞ്ഞ് എത്രയോ ആയിരം 30,000 ഫീറ്റിൻ്റെ ഒക്കെ മേലൊക്കെ പോവാം. താഴെ കിടക്കുന്നത് ഈ മേഘമൊക്കെ വളരെ അടുത്താണ്. അതിൻ്റെ എത്രയോ ഒരു 10-12 കിലോമീറ്റർ ഒക്കെ മേലെ ഫ്ലൈറ്റ് പറക്കുന്നത്. ഇതൊരു കിലോമീറ്ററിൻ്റെ താഴെ ആയിരിക്കും മേഘം ഉണ്ടാവുക ഏകദേശം. സഹാബത്ത് ഒരു കറുത്ത ഇരുണ്ട മേഘം, ആ മേഘത്തിന്റെ ഉള്ളിൽ നിന്നൊരു ഒരു വിളിയാളം കേൾക്കുന്നു, മേഘമേ ഇസ്ഖി ഹദീഖത ഫുലാൻ ഇബ്നു ഫുലാൻ, മേഘമേ നീ മഴയായി ചെന്ന് പെയ്യേണ്ടത് ഇന്നാലിന്ന ഒരാളിന്റെ പേര് പറഞ്ഞു. പുണ്യനബിയെ പേര് പറഞ്ഞെന്നില്ല, ഇന്ന പേരുള്ള ഒരാളുടെ തോട്ടത്തിൽ പോയിട്ട് മഴ പെയ്യേ, ആ മേഘം ആ തോട്ടം ലക്ഷ്യമായി വരികയാണ്. ഇയാൾ ആ മേഘത്തെ പിന്തുടർന്നു. ഇത് കേട്ട ഒരു മനുഷ്യൻ, ആരാണ് ഈ ആളെന്നറിയണ്ടേ? ആ മേഘം മഴ പെയ്യുന്നു ഇന്ന സ്ഥലത്ത്, ഒരു തോട്ടത്തിന്റെ മീതെ. ആ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആള് വന്നിട്ട് അദ്ദേഹത്തിന്റെ മിഴവൽ അയാളുടെ കൈക്കോട്ടൊക്കെ എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, വെള്ളം അങ്ങോട്ട് തെളിച്ചു കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിനുള്ളിലൂടെ. അദ്ദേഹം ഓടിച്ചെന്നു. സഹാബിമാർ എന്ന് പറയുന്നത് കണ്ട, സ്വഹാബിമാർ എന്ന് പറയണം, അപ്പോഴാണ് സ്വഹാബി ആവുള്ളൂ, അല്ലെ കുറെ മേഘക്കാരാവും. സഹാബ് മേഘമാ. ഏതായിരുന്നാലും ഒരു മനുഷ്യന്റെ തോട്ടത്തിന്റെ മീതെ ആ മേഘം സമൃദ്ധിയായി മഴ പെയ്തു, സമൃദ്ധിയായി പെയ്തു. തന്റെ കൈക്കോട്ട് കൊണ്ട് അദ്ദേഹം ആ തോട്ടത്തിൽ ഇങ്ങനെ കിളച്ച് വെള്ളം ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന തോട്ടത്തിന്റെ ഉടമയോട് ചെന്ന് ചോദിച്ചു, യാ അബ്ദുല്ലാഹ് മാ ഇസ്മുക്, അല്ലാഹുവിന്റെ ദാസനെ നിങ്ങളുടെ പേരെന്താണ്? അന ഫുലാനുൻ, എന്റെ പേര് ഇതാണ്. ആ മേഘത്തോട് ആരോ വിളിച്ചു പറയുന്നു, മേഘമേ ഇന്നാലിന്ന ആളിന്റെ തോട്ടത്തിൽ പോയി മഴ പെയ്യ് എന്ന് ആരുടെ പേരാണോ പറഞ്ഞത് അതേ ആളാണ് ഇയാൾ. സ്വഹീഹ് മുസ്ലിമിലുള്ള സ്വഹീഹായ ഹദീസാണ്. അസ്അലുക ബില്ലാഹി അള്ളാഹുവിനെ വിചാരിച്ച് ചോദിക്കട്ടെ, ഇത്രമേൽ സ്ഥാനം നിങ്ങൾക്ക് അള്ളാഹു നൽകാൻ ഒരു മേഘത്തോട് റബ്ബിന്റെ കമാൻഡ്, നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾക്കാണ് ഈ വെള്ളം കൊടുക്കേണ്ടതെന്ന് പറയാൻ നിങ്ങൾ എന്താണ് ചെയ്തത്? അമാ വഖദ സഅൽതനി, നീ എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഫഇന്ന കുല്ലമാ ഖറജ മിന്ന റുദി, എന്റെ ഈ കൃഷിയിടത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന എല്ലാ വരുമാനവും മൂന്ന് ഭാഗമായിട്ട് ഞാൻ അതിനെ ഓഹരി വെക്കും. വരുമാനം മൂന്ന് ഓഹരിയാക്കി വെക്കും, കൃത്യമായും മൂന്ന്. ഖിസ്മുൻ അതസദ്ദഖ ബിഹി ലിമർളാതില്ലാ, അതിലൊന്ന് ഞാൻ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ദാനം ചെയ്യും, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം. വേറെ ആരും അതറിയണ്ട, ആരും എന്നെ പ്രശംസിക്കേണ്ട, എനിക്ക് അള്ളാഹുവിന്റെ പൊരുത്തം മതി. അങ്ങനെ ഞാൻ അതിന്റെ മൂന്നിലൊന്ന് ദാനം ചെയ്യും. വഖിസ്മുൻ അദ്ദഖിറുഹു ലി അഹ്ലീ, ആ മൂന്നിലൊന്ന് എന്റെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ വരുമാനമായി എടുത്തു വെക്കും. വഖിസ്മുൻ അറുദ്ദുഹു ഫീ ഹാദിഹിൽ അർളു,
പിന്നെയുള്ള മൂന്നാമത്തേത് ഈ കൃഷിയിലേക്ക് തന്നെ ഞാൻ ഇറക്കും, ഇതിനെ വളം വാങ്ങിക്കാനും വിത്ത് വാങ്ങിക്കാനും ബിസിനസ്സിലേക്ക് തന്നെ ഞാൻ ഇടുന്ന മൂന്നിലൊന്ന്, മൂന്നിലൊന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും, ബാക്കിയുള്ള മൂന്നിലൊന്ന് മിസ്കീന്മാരായ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്ന ആളാണ് ഞാൻ. ഇതിന് പകരമായി അല്ലാഹു നൽകിയ നിഅമത്തായിരുന്നു അതെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മുടെ കൈകളിൽ നൽകുന്നത് നമുക്ക് മാത്രമുള്ള റിസ്ഖ് അല്ല എന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ കൈകളിൽ അല്ലാഹു നൽകുന്ന സമ്പത്തിൽ വലിയൊരു ഭാഗം നിങ്ങളുടെ നാട്ടുകാരായ പാവപ്പെട്ടവർക്കുള്ള അവകാശമുണ്ട്. വഫി അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം, ഹതഭാഗ്യന്മാരായ നിരാശ്രയരായ ഗതികെട്ട് ജീവിക്കുന്ന ഒരു നിവൃത്തിയുമില്ലാത്ത പാവപ്പെട്ടവരെ, നിങ്ങളോട് ചോദിച്ചു വരുന്ന സത്യസന്ധന്മാരായ ആളുകളെ യാചിച്ചു വരുന്നവരെ, നിങ്ങളുടെ അത്ര പോലും സൗകര്യങ്ങളില്ലാതെ ജീവിക്കുന്നവർ, അവർക്കുള്ള സമ്പത്തും നിങ്ങളുടെ കയ്യിൽ അള്ളാഹു നൽകുന്നുണ്ട്. നിങ്ങളത് അവർക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് കിട്ടുന്നത് മുഴുവൻ ഇതെനിക്ക് മാത്രമാണ്, എൻ്റെ മക്കൾക്ക് മാത്രമാണെന്ന് പറയല്ലേ. വഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം, നിങ്ങളുടെ സമ്പത്തിൽ പാവപ്പെട്ടവർക്ക് അവകാശമുണ്ട്. എങ്ങനെ? നിങ്ങളുടെ ഔദാര്യമല്ല, പാവപ്പെട്ടവർക്ക് നിങ്ങളുടെ സമ്പത്തിൽ അവകാശമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. പഴ മുസ്ലിം ആവാ, അവരുടെ അവകാശമാണത്, നിന്റെ ഔദാര്യമല്ല. അതുകൊണ്ട് വരുമാനമുണ്ടെങ്കിൽ അതിനെ മൂന്നായിട്ട് ഭാഗിക്കിൻ. ഒന്ന് നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങളുടെ മക്കൾക്കുമുള്ളത്. മൂന്നിലൊന്ന് നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ സ്പെൻഡ് ചെയ്തോളൂ, നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ. ബാക്കിയുള്ള മൂന്നിലൊന്ന് നമ്മുടെ നാടുകളിലെ ദീനീ പ്രവർത്തനങ്ങൾ മറന്നു പോവല്ലിൻ. നമ്മുടെ മസ്ജിദുകളും മദ്രസകളും നമ്മുടെ ദർസുകളും നമ്മുടെ യതീംഖാനകളും അറബി കോളേജുകളും നമ്മുടെ സംഘടനാ സംവിധാനങ്ങളും നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും നമ്മുടെ ഖിദ്മാത്തുകളും നമ്മൾ മറന്നുപോവില്ല. നിങ്ങളുടെ ഓഹരി മൂന്നിലൊന്ന് നിങ്ങൾ കൊടുത്തിരിക്കണം. മൂന്നിലൊന്ന് അള്ളാഹുവിൻ്റെ വജ്ഹിന്, മൂന്നിലൊന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന്, മൂന്നിലൊന്ന് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് തന്നെ റീ ഇൻവെസ്റ്റ് ചെയ്യാൻ. എത്ര നല്ല സംവിധാനം! ഇങ്ങനെ ഒരു ബിസിനസ് സ്ട്രാറ്റജി ലോകത്താരെങ്കിലും പറഞ്ഞുതരുമോ? എങ്ങനെ പൈസ, എന്താ എം ബി എക്കാരും ഈ ബി ബി എക്കാരൊക്കെ എന്താ പഠിക്കുന്നത്? ഹൗ ടു മേക്ക് മണി. ഇസ്ലാം പറഞ്ഞ അങ്ങനെയല്ല. How to make money and how can spend it in the right way. ഇതും കൂടെ പഠിപ്പിക്കുകയാണ് ഇസ്ലാം. മറ്റുള്ള സ്പെൻഡ് ചെയ്യാൻ പഠിപ്പിച്ചു തരൂല, പിഷ്കാനേ പറയുള്ളൂ. നിന്റെ കായ് പോകും, അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അത് കൊടുക്കണ്ട, അവിടെ കൊടുക്കണ്ട. ഉണ്ടാക്കിക്കോ ഉണ്ടാക്കിക്കോ ഉണ്ടാക്കിക്കോ, ഇതാണ് ഭൗതികത പറഞ്ഞു തരാ. ദീൻ നീ ഉണ്ടാക്ക്, നല്ല വഴിക്ക് ചെലവഴിക്കും. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ അലഅസീമ ലീ വലകും.